അങ്ങനെ മൺറോത്തുരുത്ത് കായലിലൂടെ ഒരു യാത്ര. നല്ല വെയിലുണ്ട്, അപ്പൊ സേവരുടെ ഞങ്ങൾക്ക് ഓരോ തൊപ്പി തന്നു. അങ്ങനെ മൺറോത്തുരുത്ത് കായലിലൂടെ ഒരു യാത്ര. തുഴച്ചിലുകാർ കണ്ടല്ലോ നിങ്ങള്, രണ്ടുപേരും തുഴഞ്ഞുകൊണ്ടിരിക്കുക. ഇവരുടെ ശക്തിയിലാണ് ഞങ്ങളിപ്പോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ ഉണ്ണിക്കുട്ടാ, ഞങ്ങളുടെ പുതിയ തുഴച്ചിലാരെങ്ങനെയുണ്ട്? അനന്തിട്ട് എങ്ങനെയുണ്ട്? ആ ഓക്കെ, എങ്ങനെയുണ്ട് സ്വാമി? അങ്ങനെ ഞങ്ങള് മൺറോത്തുരുത്ത് കായലിലൂടെ ഇങ്ങനെ പോവുകയാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ള മൺറോത്തുരുത്ത്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങനെ കുടുംബത്തോടൊപ്പം വരാൻ പറ്റിയപ്പോ സന്തോഷം. മൺറോത്തുരുത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മൺറോത്തുരുത്തിന്റെ ഒരു ഭാഗത്ത് നമ്മള് കല്ലട എവിടെ കല്ലട ആറിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് നമ്മളെത്തി. ഇത് അഷ്ടമുടി കായലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുക ഞങ്ങള്. ഇതുപോലെ നമുക്ക് ഇറങ്ങി നിൽക്കാം കേട്ടോ, ഇവിടേക്ക് ഞാൻ വെള്ളത്തിൽ നിൽക്കുക. ഇതാണ് കല്ലിമേക്ക. ഇതിനകത്ത് ഇതെല്ലാം ഓ ഇത് ഇതിങ്ങനെ ഒരു ചേർന്നിരിക്കാണല്ലോ. ഇതെല്ലാം പൊട്ടിക്കുന്ന ഇറച്ചിയാണ് ഇതെല്ലാം. ഇതിനകത്തെല്ലാം അരിപ്പുണ്ട് അല്ലേ? ഇതിനകത്തെല്ലാം ഉണ്ട് പൊട്ടിച്ചെടുത്ത്. ഈ സംഭവം അറിയാമോ? കണ്ടലിന്റെ വേരാണിത്. ആ ഒരു വിത്ത് വിത്ത്. അപ്പൊ ഇതിനെ നമ്മള് കൊണ്ട് കുഴിച്ചിട്ട് കൊടുത്താൽ ഒരു മരം ഒരു എണ്ണമാകാം. ഇതുപോലെ വലിയ ക്രെയിൻ വന്നാൽ പോലും നമ്മൾ എന്താ പറയുക, നമ്മളൊരു ജെ സി ബോണ്ട് ഇളക്കിട്ട് അത്രയ്ക്ക് വേണ്ടി ആഴത്തിൽ ഇതങ്ങ് പതി. ഇത് മാത്രം മതി നമുക്ക്. ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് അങ്ങ് പോകും, പിന്നെ വലിയ കണ്ടൽക്കാളായി മാറും. അതിന്റെ മൂടാണ് നമ്മൾ ഈ കാണുന്നത്, ഈ ഒരു സാധനം. പിന്നെ ഇത് ആഴത്തിലേക്ക് പതിഞ്ഞു പോകും. ഇപ്പൊ നമ്മള് കല്ലുമേക്ക കണ്ടു, ഇനി നമുക്ക് കക്ക വാരുന്ന ഇവിടെ കാണാം. ഇതിപ്പോ ജീവനുള്ള കക്കയല്ലേ? പക്ഷെ ഇനി കുഴപ്പമുണ്ട്, ഇത് മണ്ണിൽ ഇങ്ങനെ ആഴ്ന്ന് അതിന്റെ ചെളിയിലും ചേറിലും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഇതിന് ജീവൻ ഉണ്ടാവുക. ഇപ്പോഴും ജീവനുണ്ട്, പക്ഷെ ഇതിപ്പോ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഈ കക്കയെ നമ്മളിങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇനി ഇതിന്റെ ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വാ തുറക്കുമല്ലേ അത്? പക്ഷെ വാ തുറക്കുമ്പോ പിന്നെ ഒരിക്കലും ഇത് ഇനി ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകാനേ ചത്തുപോകാനേ സാധ്യതയുള്ളൂ. കാരണം ഇനി ഇതൊരിക്കലും ജീവിക്കില്ല. തമാശക്കാണെങ്കിലും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ കോരി ഒരുപാട് എടുക്കാതിരുന്നത്. ഇത് പറയാനും കാണിക്കാനും കാണാനും വേണ്ടിയിട്ടാണ് എടുത്തത്. ഇതിനിയിപ്പോൾ എന്തായാലും രണ്ടു ദിവസം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കക്ക വാരിക്കൊണ്ട് പോയതിന് ശേഷം പിന്നെ പിന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് പുഴുങ്ങും. ഇതുപോലെ അങ്ങ് പുഴുങ്ങും അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ കക്ക കണ്ടു, നമ്മുടെ വന്ന വള്ളം ഇതാണ്, നമ്മുടെ വഞ്ചി ഇതാ ഒഴുകിപ്പോയി, നമ്മൾ വന്ന വഞ്ചിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു മരം ഉണ്ടായിരുന്ന പറഞ്ഞത്, ഇതൊരു മരമായിരുന്നു, മരത്തിന്റെ പേരാണിത്. അനന്തോടെ ഒരു കല്ലുമേക്ക അനന്തോട്ട് കേട്ടിട്ടുണ്ട്. ആ ഇനിയുമുണ്ട് കണ്ടൽക്കാടുകളിൽ ആവശ്യത്തിലേറെ കാഴ്ചകൾ. സജീവനെ പോലെ ഒരാളെ കിട്ടിയപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇനിയും ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ തുടങ്ങിയതാണ്. 2 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് മണ്ഡോത്തരത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ കണ്ട് ഞങ്ങൾ രാഹുലിന്റെ അടുത്തേക്ക് എത്തുകയാണ്.
വരണം ഒരു പ്രാവശ്യമെങ്കിലും, കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒക്കെ എല്ലാവരും ഒന്ന് വരണം, ആസ്വദിക്കണം. അടിപൊളിയാണ്, നല്ല വൈബാണ്, നല്ല ആംബിയൻസ് ആണ്. ഒത്തിരി നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത്രയും നല്ല സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവരും വന്ന് കാണേണ്ടതാണ്. പുറത്തൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഒത്തിരി നല്ല ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിപ്പോ മണ്ടോത്തരത്തിനാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇനി സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുക. സാമ്പ്രാണിക്കൊടി വളരെ രസകരമായ യാത്ര എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊരു ബോട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഷിക്കാർ ബോട്ട്. ആ ബോട്ടിലേക്ക് കയറുന്നു. അത് കല്ലടപ്പാട. വടക്കുവശം ഒരു കായലുണ്ട്, പട്ടാടം പോയാലും പുരട്ട് വന്നായിരുന്നു. അതിലേക്ക് അതിന് മറുവശത്ത് മണ്ഡലത്തിന് ഒന്നാം പാടെ കിടപ്പാണ്. ബാക്കി നമ്മൾ പോകുന്ന ഈ സൈഡ് കിടന്ന സൈഡ് ഒന്നാം പാടുന്നു. അങ്ങനെ മൺട്രോത്തുരുത്തിൽ നിന്നൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തുകയാണ്. അന്ന് അകലെ കാവനാട് ബൈപ്പാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വണ്ടിക്ക് തിരിക്കാം. ഈ സാമ്പ്രാണിക്കുടി ബോട്ട് ജെറ്റിയാണ് ഈ കാണുന്നത്. ഇതാണ് സാമ്പ്രാണിക്കുടിയിലേക്ക് അടുക്കുകയാണ് നമ്മള്. സാമ്പ്രാണിക്കുടി, പള്ളിക്കുടി, തെക്കും ഭാഗം, ഇങ്ങനെ ഓരോരോ ബോട്ട് ജെട്ടികളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി. സാമ്പ്രാണിക്കുടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താണ് സാമ്പ്രാണിക്കുടി? ഇവിടെ പള്ളിക്കുടി എന്ന സ്ഥലമുണ്ട്, സാമ്പ്രാണിക്കുടി. ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ തുരുത്തുകളാണ്, ഓരോ തുരുത്തുകളാണ് നമ്മൾ. അപ്പം ഞങ്ങൾ പണ്ടത്തുനിന്നാണ് തുരുത്തിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ നമുക്ക്. സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിട്ടുണ്ട്. സാമ്പ്രാണിക്കൊടിയിൽ ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാരും ഇറങ്ങി നിൽക്കണ്ട്. യോഗാഭ്യാസികളാണ് കായലിലൂടെ ഇങ്ങനെ പൊങ്ങി നടന്ന് വിചാരിക്കാറുണ്ട് നമ്മള്. അങ്ങനെ കേട്ടിട്ടുണ്ട്, സത്യമാണത്. പക്ഷെ നമുക്ക് താല്പര്യം വേണ്ട. നമ്മള് സാധാരണക്കാർക്കും ഈ സാമ്പ്രാണിക്കൊടി എത്തിയാൽ കായലിലൂടെ ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നു പോകാൻ പറ്റും. അതാണ് നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, കുലുക്കി സർബത്ത്. ഒരെണ്ണം എടുക്കണോ? ഏറ്റവും രസകരമായ കാഴ്ച, ഇത്രയും മനോഹരമായ ഒരു പ്രദേശം ഇവിടെ ഉണ്ടാ എന്നറിഞ്ഞിട്ട് നമുക്ക് ആർക്കൊന്ന് വരാനോ അറിയാനോ ഒന്നും പറ്റില്ല. സാമ്പ്രാണിക്കുടി ഉണ്ടെന്ന് നേരത്തെ ഉള്ള സ്ഥലമാണ്, പക്ഷെ പലർക്കും അറിയില്ലായിരുന്നു. ഇടയ്ക്ക് ഒന്ന് രണ്ട് വ്ളോഗുകളൊക്കെ വന്നപ്പോഴാണ് ഈ നാട് അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുമുമ്പ് ഈ നാട്ടുകാർക്ക് അറിയാമായിരുന്നു, പക്ഷെ ലോകം അറിയപ്പെടാൻ തുടങ്ങിയത് ഇത്തരം പ്രോഗ്രാംസിലൂടെയായിരുന്നു. അപ്പൊ ഞാനും എന്നാൽ കഴിയുന്നത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. താങ്കൾ ക്ലാസ് പഠിക്കുന്ന മാനുവലാണിത്. മാനുവല് ഇവിടെ എത്ര നാളാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ വന്നിടത്തോളം? ഇപ്പൊ അതിനുമ്പ് ആളുകൾ ഇവിടെ വരില്ല. അതെന്തായിരുന്നു എന്താ മാനുവൽ പറയണ്ട? മാനുവൽ പറ എന്താ വരാത്ത ആൾക്കാർ? ഇതിനുമ്പ് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ ഈ ഒന്നര കൊല്ലം അയാൾ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്.
ഞങ്ങള് മുഴുപ്പിലങ്ങാടി ബീച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു എന്താണ് കരയുടെ തീരത്ത് കൂടി ഒരുപാട് ദൂരം മണലിൽ സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ എത്രയോ കിലോമീറ്റർ പോലും ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും, വെള്ളത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ട്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് പറഞ്ഞ കൊണ്ടിക്കോട്ടെ, എങ്ങനെയാ അടിപൊളിയല്ലേ? അനന്തരം എങ്ങനെ പറയാം, അനന്തരം ഇരിക്കും വെള്ളം. വരുമ്പോ നമുക്ക് ഈ ഇവിടുത്തെ കാഴ്ച ചുറ്റും നടന്ന് കാണാനായിട്ട് ഇവിടെ വള്ളക്കാരുണ്ട്. വള്ളക്കാരോടൊപ്പം പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഐലൻഡ് ഒന്ന് കറക്കി കാണിക്കും. ഒരാളിന് 50 രൂപ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ സേവിയറ്റിനോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ ഐലൻഡ് ഒന്ന് ചുറ്റി കാണാനായിട്ട് ഒരു വള്ളത്തിൽ കയറി. കുറച്ച് നേരം തുഴഞ്ഞിട്ട് ആഴം കൂടുന്ന സ്ഥലമാകുമ്പോൾ നമ്മൾ വയ്യ ജനറൽ ഇതങ്ങ് ഓഫ് ഓൺ ചെയ്യും മോട്ടർ. നല്ല വെയിലുണ്ട്. അപ്പോൾ സേവരുടെ ഞങ്ങൾക്ക് ഓരോ തൊപ്പി തന്നു. ഇനി തൊപ്പി വെച്ചുള്ള യാത്രയാണ്. അങ്ങനെ സാമ്പ്രാണിക്കുടിയിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഒരു ഇവിടുന്ന് തന്നെ വീണ്ടും ഒരു വള്ളം എടുത്തിട്ട് നമ്മൾ ചുറ്റി കറങ്ങി ഐലൻഡ് മുഴുവൻ കണ്ടു. നല്ല വെയിലുണ്ട്, അപ്പൊ ആ സമയത്ത് തൊപ്പിയൊക്കെ തരും നമുക്ക്. എന്ന് നമ്മൾ തിരിച്ച് ആ വള്ളത്തിലേക്ക് കയറുന്നു. നമ്മൾ വന്ന ബോട്ടിലേക്ക് കയറുന്നു. അങ്ങനെ സാമ്പ്രാണിക്കുടി വിട്ട് നമ്മൾ വീണ്ടും വരാം. ടാറ്റാ സാമ്പ്രാണിക്കുടി. Thank you.